ഫോൺ. നീരജ്, എന്റെ ഫോൺ ഇങ്ങി തന്നെ. അതെ, എനിക്ക് പോണം. നീരജ്, ഫോൺ ഇങ്ങി തരാൻ. എത്ര നേരമായി ഞാൻ പറയുന്നു ഫോൺ തിരിച്ചു തരാൻ. നാടകം നിർത്തിട്ട് ഫോൺ. നിന്റെ ഈ കള്ളക്കരച്ചിലൊന്ന് നിർത്തി ശ്രേയ. കുറച്ചു മുമ്പ് നീ എന്നോട് വിവാഹത്തിന്റെ കാര്യം പറഞ്ഞു, പിന്നെ ഇപ്പോഴീ വൃത്തികെട്ട പ്രവൃത്തി. ശ്രേയ, നീരജിനോട് പറയാ എന്റെ ഫോൺ തരാൻ എനിക്ക് പോണം. എന്താ ഇത്? നീരജ്, നീരജ് എന്റെ ഫോൺ തരാൻ. എനിക്ക് എന്റെ ഫോൺ തിരികെ വേണം. ഫോൺ തിരിച്ചു തരാൻ. സോറി നീരജ്. ഇത്രയും ചീപ്പാണ്, ഇത്രയും തരംതാണ് പ്രവൃത്തി നിനക്ക് എങ്ങനെ ചെയ്യാൻ കഴിഞ്ഞു ശ്രേയ? ഞാൻ നിനക്ക് വാക്ക് തന്നല്ലേ ജീവിതകാലം മുഴുവൻ ഞാൻ നിന്നോടൊപ്പം ഉണ്ടാവുന്ന, പക്ഷെ നീ ഇപ്പൊ. ഞാൻ കരുതി ഇന്നത്തെ സംഭവത്തിന് ശേഷം നീ വിവാഹം വേണ്ടെന്ന് വെക്കുന്നു. പ്ലീസ്, എനിക്ക് എന്റെ ഫോൺ തന്നെ. എന്നിട്ട് നിങ്ങൾ എന്ത് നാടകം വേണമെങ്കിലും കളിച്ചോ. നീ കരുതി ഇങ്ങനെയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ എല്ലാം ശരിയാവുന്നല്ലേ? നീ അല്പമെങ്കിലും അല്പമെങ്കിലും ചിന്തിച്ചോ ഇത് എത്ര വലിയ ക്രൈം ആണെന്ന്. പിന്നെ ഇങ്ങനെയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ എല്ലാം ശരിയാവുന്നാണോ നീ കരുതിയത്? ഇതാണോ നിന്റെ എല്ലാം ശരിയാക്കുന്ന രീതി? ഇനി നീ, നിനക്ക് ഞങ്ങളുടെ ജീവിതമായിട്ട് എന്ത് ബന്ധമുള്ളത്? നീ എപ്പോ വന്നാലും പ്രശ്നങ്ങൾ വീണ്ടും വീണ്ടും ഞങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുക. ഇപ്പൊ എനിക്ക് തോന്നുന്നു ഞാൻ കുടിച്ച ജ്യൂസിൽ മരുന്ന് കലർത്തിയത് നീയാണെന്ന്. എന്ത് അസംബന്ധമാ പറയുന്നത്? നോക്ക്, ഇപ്പൊ മനസ്സിലായോ ഞാൻ ഏത് ക്രൈമിനെ കുറിച്ചാ പറഞ്ഞതെന്ന്? മനസ്സിലായോ? ഒന്ന്, ഇതെങ്ങനെ എന്റെ ഫോണിൽ വന്നു? ഞാനൊന്നും ചെയ്തിട്ടില്ല. ശ്രേയാ, ശ്രേയാ, നിനക്ക് നന്നായിട്ട് അറിയാലോ ഞാൻ ഇങ്ങനെ ഒന്നും ചെയ്യില്ലെന്ന്. ഞാനല്ല ഇത് ചെയ്തെന്ന് നീ നീരജിനോട് പറ. ഞാനൊരു പോലീസ് ഓഫീസറാണ്, പിന്നെ നിന്നെ പോലെയുള്ള ആളുകളുടെ സ്വഭാവം നന്നായിട്ട് അറിയാം. ഞാൻ ചെയ്ത പ്രവൃത്തിയെക്കുറിച്ച് ഓർത്ത് ദിവസം മുഴുവൻ ഞാൻ പശ്ചാത്തലിച്ചു. നിന്നോട് ഞാൻ മാപ്പ് ചോദിച്ചു. യുനോ, നിന്നെ പോലെയുള്ളവർ മാപ്പിന് അർഹരയല്ല. നിന്നെപ്പറ്റി ഞാൻ ചിന്തിച്ചതൊക്കെ വളരെ ശരിയാണ്. നീ ഒരു ലോ സ്റ്റാൻഡേർഡിൽ ജീവിച്ച പെൺകുട്ടിയാ, നിനക്ക് ഏതറ്റുവരെയും പോകാൻ കഴിയും. ശ്രേയ പറയ, ഇതെല്ലാം അസംബന്ധവും കള്ളമാണെന്ന് പറയ. നീ പറഞ്ഞതുകൊണ്ടല്ലേ ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്തത്? നീയല്ലേ പറഞ്ഞത് നീരജിനെ ഫോൺ ചെയ്ത് ഇവിടെ വരുത്ത്, പിന്നെ ഇങ്ങനെയൊക്കെ ചെയ്താൽ എല്ലാം ശരിയാവുന്ന. പക്ഷെ ഒന്നും ശരിയായില്ല. നീരജ്, നീരജ് എന്നോട് ഒരുപാട് ദേഷ്യപ്പെട്ടു. നിർത്ത്, മതി നിന്റെ ഈ സംസാരം. ഞാനൊന്നും ചെയ്തിട്ടില്ലെന്ന് നിനക്ക് നന്നായിട്ട് അറിയാം. പിന്നെ എന്താ നീ ഇവനോട് പറയാത്തത്? ഒന്ന് മതിയാക്ക. നിന്റെ നിർബന്ധം കൊണ്ടാ നീ പ്ലാൻ ചെയ്ത ക്രൈം ഒന്നും ആലോചിക്കാതെ അവള് ചെയ്തത്. അവള് മാപ്പിന് അർഹയൊന്നുമല്ല, പക്ഷെ വെറുതെ ആവശ്യമില്ലാതെ നീ ചെയ്ത നിന്റെ പ്ലാൻ അവൾ എക്സിക്യൂട്ട് ചെയ്യായിരുന്നു. ഐ എം ഷുവർ ഈ പ്ലാൻ എല്ലാം നീ ക്രിയേറ്റ് ചെയ്തതാ. ഫൈനലി ഇന്ന് നിന്റെ യഥാർത്ഥ മുഖം എല്ലാവർക്കും കാണാൻ പറ്റി. ഇനി ഒരു കാര്യം ഓർത്തോ, ഇനി ഒരിക്കൽ പോലും നമ്മൾ തമ്മിൽ വീണ്ടും കാണില്ല. നീരജ്, നിങ്ങൾ പറഞ്ഞത് വളരെ ശരിയാ. ഇനി ഒരു ദിവസം പോലും നിങ്ങളുടെ മുഖം കാണണമെന്ന് എനിക്കും ആഗ്രഹമില്ല.
നല്ല ശ്രേയ, നീ വളരെ സ്മാർട്ട് ആണല്ലോ. നീരജിനെ തിരിച്ചു കിട്ടി, വേറെ പ്രോബ്ലംസ് ഉണ്ടാവില്ല. ഗുഡ് ജോബ്. ഐ എം സോറി അനന്യ, ഐ എം റിയലി സോറി. ഇപ്പൊ തന്നെ അരമണിക്കൂറായി ഫ്ലൈറ്റ് വന്നിട്ട് എവിടെ പോയിരിക്കേ ഈ അതുല്? അറിയില്ല. ഹലോ, അതിൽ എവിടെയാ? അവന് കുഴപ്പമൊന്നുമില്ലല്ലോ, ഇതുവരെ അവനെ കാണാത്തത് എന്താ? എന്റെ അതിൽ ഒരു തരത്തിലുള്ള കുഴപ്പവും ഉണ്ടാവാൻ പാടില്ല. കിരൺ, കിരൺ ഉറപ്പായും അവന്റെ അടുത്താവും പോകുന്നത്. പുറകെ പോവാം. അമ്മ ഫോണും എടുക്കുന്നില്ല, പിന്നെ അവിടെ ശ്രേയ എന്റെ ഫോൺ ഉപയോഗിച്ച്. ഫോക്കസ് അവനി, ഫോക്കസ്. ഇപ്പൊ നിനക്ക് അമ്മന്റെ അടുത്ത് എത്തണം. സ്പീഡിലായിരുന്നു, മദ്യപിച്ച് വണ്ടി ഓടിച്ച് ഇനി ജയിലിൽ പോകേണ്ടി വരും. ആരെങ്കിലും കണ്ട പ്രശ്നോ? വാ പെട്ടെന്ന് വാ. സംഭവിച്ചതാണെന്ന് പറഞ്ഞ ആരും വിശ്വസിക്കില്ല. അമ്മയാണെങ്കിൽ ഫോണും എടുക്കുന്നില്ല. നീരജ്, നീരജ്, എനിക്ക് പക്ഷെ ഞാൻ അങ്ങനെയല്ല, ശത്രുവിനോട് സഹായം ചോദിക്കില്ല. പക്ഷെ ആദ്യം ഈ ഷർട്ട് മാറ്റണം.
സന്തോഷിച്ച്. ഇത് പിടിക്ക്, ഈ മരുന്ന് കഴിക്ക്. അതെ, മരുന്നാ, പോയിസൺ ഒന്നുമല്ല. ഞാൻ മുറിവേറ്റ് കിടക്കുന്ന ശത്രുവിനെ അറ്റാക്ക് ചെയ്യാറില്ല. പക്ഷെ ഞാൻ അങ്ങനെയല്ല, ശത്രുവിനോട് സഹായം ചോദിക്കില്ല. അതിനിപ്പോ എത്ര വലിയ വേദനയായപ്പോലും. നിക്ക് നിക്ക്, നീരജിന് പോണെങ്കിൽ പോകാം, പക്ഷെ ആദ്യം ഈ ഷർട്ട് മാറ്റണം. പിടിക്ക്, ഇതിട്ടോ. ഇതിലും നിന്റെ പുതിയ ട്രാപ്പ് വല്ലതും ഉണ്ടോ? രക്തക്കരയുണ്ട് നിന്റെ ഷർട്ടില്. നിന്റെ പേരൻസ് നിന്നെ ഈ അവസ്ഥയെ കാണണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നില്ല. അവരെല്ലാം പേടിക്കും, ഇല്ലെങ്കിലേ നിന്റെ അമ്മ ടെൻസ്ഡാ. കുറച്ചും കൂടി ടെൻഷൻ എന്തിനാ കൊടുക്കുന്നത്? പിന്നെ നിനക്കിത് ട്രാപ്പായിട്ടാ തോന്നുന്നെങ്കിൽ അങ്ങനെ ആയിക്കോട്ടെ, ആദ്യം ഇത് ചേഞ്ച് ചെയ്യും. അയ്യോ, ഷർട്ട് പോലുള്ള സാധനത്തിന് താങ്ക്സ് പോലുള്ള ഹെവി ഡ്യൂട്ടി വേർഡൊന്നും പറയേണ്ട ആവശ്യമില്ലായിരുന്നു. നമ്മൾ തമ്മിലുള്ള ഈ വഴക്കിന് കുറച്ചൊരു റെസ്പെക്ട് കൊടുത്തൂടെ. ഞാൻ നിന്നോട് പറഞ്ഞ ഈ താങ്ക്സ് അതിനേക്കാളൊക്കെ വലുതാ. പിന്നെ എന്റെ അമ്മയെ പറ്റി ആരോടും പറയാതിരുന്നതിന് അതിന് താങ്ക്സ്. എന്റെ അമ്മയ്ക്ക് സുഖമില്ലാന്ന് പറഞ്ഞ് മറ്റുള്ളവരെ തെറ്റിദ്ധരിപ്പിച്ചതിന്, അമ്മ വെറുതെ അഭിനയിക്കുകയാണെന്ന് അറിഞ്ഞിട്ടും അതാരോടും പറയാതിരുന്നതിന് അതിനുവേണ്ടി താങ്ക്സ്. അപ്പോ നേരത്തെ അറിയായിരുന്നോ? ചിലപ്പോ നമ്മുടെ വേണ്ടപ്പെട്ടവര് നമ്മളെ നാണം കെടുത്തുന്ന രീതിയിലുള്ള പ്രവൃത്തികൾ ചെയ്യാറുണ്ട്. അപ്പൊ ചിന്തിക്കും, നമുക്ക് നന്നായിട്ട് അറിയാവുന്നവര് ഇങ്ങനെ അവർക്ക് എങ്ങനെ മാറാൻ കഴിഞ്ഞു എന്ന് ആലോചിക്കും. അതെന്താ അങ്ങനെ സംഭവിച്ചത്? സംസാരിച്ചു തുടങ്ങിയത് ഞാൻ, പക്ഷെ അത് അവസാനിച്ചത് നിന്നില്ല. കാരണം നീ ആവശ്യത്തിൽ കൂടുതൽ ചിന്തിക്കുന്നു. വേറൊന്നുമല്ല, ഞാൻ അറിയാൻ ശ്രമിച്ചത് നിന്നെ പോലൊരു മിസ്റ്റർ റൈറ്റ് ഇങ്ങനെ ഒരു മോശ സിറ്റുവേഷനിൽ എന്ത് ഡിസിഷൻ എടുക്കുന്ന, എൻഗേജ്മെന്റ് ക്യാൻസൽ ചെയ്തോ അതോ എന്തിന്? കാര്യങ്ങൾ അമ്മയ്ക്ക് കുറച്ചും കൂടി എളുപ്പമാവാനാണ്. പിന്നെ നീ നിന്റെ ബെസ്റ്റ് ഫ്രണ്ടിനോർത്ത് ടെൻഷൻ അടിക്കുന്ന മതിയൊക്കെ, പ്ലീസ്. സോറി. ഹേ, ചെറിയൊരു വേദനയ്ക്ക് സോറി പോലുള്ള ഹെവി ഡ്യൂട്ടി വേർഡ്. അപ്പൊ നമ്മുടെ ഈ വഴക്കിന്റെ റെസ്പെക്ട് കുറഞ്ഞു പോവില്ലേ? എന്റെ ചോദ്യത്തിനുള്ള ഉത്തരം പറയ്, റെസ്പെക്ട് കുറയില്ല. നീ എന്ത് ചെയ്തു? അമ്മയോട് വഴക്കുണ്ടാക്കിയോ? ഇല്ല. അതെന്താ? കാരണം വഴക്കുണ്ടാക്കിയതുകൊണ്ട് ഒരു പ്രോബ്ലം സോൾവ് ആവില്ല. പിന്നെന്തിനാ എന്നോട് എപ്പോഴും വഴക്കുണ്ടാക്കുന്നത്? അതൊരു പക്ഷേ നീയുമായിട്ടുള്ള പ്രോബ്ലം സോൾവ് ചെയ്യാൻ ആഗ്രഹമില്ലാത്തതുകൊണ്ടാണ്. അല്ല, ആഗ്രഹം ഉണ്ടായിരുന്നെങ്കിൽ എന്ത് ചെയ്യുമായിരുന്നു? അല്ല, നിനക്ക് വേണ്ടപ്പെട്ട ഒരാൾ നീ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ഒരു കാര്യം ചെയ്താൽ നീ എന്ത് ചെയ്യുമായിരുന്നു? എന്തായിരിക്കും ചെയ്യുക? എൻഗേജ്മെന്റ് നീ ക്യാൻസൽ ചെയ്തില്ല, നിന്റെ അമ്മയോട് വഴക്കുണ്ടാക്കിയില്ല, പിന്നെ എന്താ ചെയ്തത്? കാര്യം പറഞ്ഞു, മനസ്സിലാക്കാൻ ശ്രമിച്ചു. ചിലപ്പോഴൊക്കെ നല്ല ആളുകളും തെറ്റ് ചെയ്തു പോകും, പക്ഷെ അതിന് പിന്നിൽ ഒരു റീസൺ കാണും. ആ റീസൺ അറിയാൻ ശ്രമിച്ചു, ഞാനത് മനസ്സിലാക്കാൻ ശ്രമിച്ചു. ഇനി നീ പറയ, നീ എന്തിനാ എന്നോട് ചോദ്യങ്ങൾ ചോദിക്കുന്നത്? അതിനെന്ത് മറുപടി ഉള്ളത്? ഏയ്, ഒന്നുമില്ല, വെറുതെ അങ്ങനെ പറഞ്ഞല്ലോ. എന്തെങ്കിലും പറയുമ്പോൾ ഒരാൾ കണ്ണിൽ നോക്കി പറഞ്ഞില്ലെങ്കിൽ
ആ കാര്യം ഒരിക്കലും വിശ്വസിക്കാൻ പാടില്ല. അങ്ങനെയാണെങ്കിൽ ഞാൻ നിന്റെ കണ്ണുകളിലേക്ക് നോക്കി തന്നെ പറയാം, ഞാനല്ല ആ പിക്ചേഴ്സ് ക്ലിക്ക് ചെയ്തത്. പറയ, എന്നെ വിശ്വസിക്കോ? ഞാൻ ആര് ഫോൺ ചെയ്യും, ആരോട് അന്വേഷിക്കും? അച്ഛമ്മേ, അച്ഛൻ വന്ന് നീരജിന് ഫോൺ ചെയ്യും. നമ്മുടെ എല്ലാ പ്ലാനും ഫെയിലായി. ഞാൻ ഇവിടെ അതുലിന്റെ ടെൻഷനിൽ ഇരിക്കുമ്പോ നീ, ഞാൻ എത്ര തവണ പറഞ്ഞു പെട്ടെന്ന് ചെയ്യും പെട്ടെന്ന് ചെയ്യുന്നു, പക്ഷെ ഇല്ല, നീ പേടിച്ച് ചെയ്തോണ്ടാ മരുന്നിന്റെ എഫക്ട് പെട്ടെന്ന് തീർന്നത്. നമ്മുടെ പ്ലാൻ ഫെയിൽ. ആന്റി പ്ലീസ്, ആന്റി ഇത് വിട്ടേക്ക്. ആന്റിയുടെ പ്ലാൻ അല്ലെങ്കിൽ ബോറായിരുന്നു. ബോറോ? എന്റെ പ്ലാൻ ബോറായിരുന്നോ? ബോറയാ? ഞാൻ നിനക്ക് പറഞ്ഞു തന്നതുപോലെ നീ ചെയ്തിരുന്നെങ്കിൽ ഈ പ്രോബ്ലം ഒന്നും തന്നെ ഉണ്ടാവില്ലായിരുന്നു. നിങ്ങൾ രണ്ടും ഇനി മിണ്ടി പോകരുത്. ഞാൻ ഇവിടെ അതുലിന്റെ ടെൻഷനിൽ ഇരിക്കുമ്പോ നിങ്ങൾ രണ്ടും ഇവിടെ കിടന്ന് തമ്മി തല്ലോ ഉണ്ടാക്കണോ? അതുൽ ഇതുവരെ എയർപോർട്ടിൽ നിന്ന് വീട്ടിൽ വന്നിട്ടില്ല, പിന്നെ എവിടെ പോയി? അതുൽ വർമ്മ ഈസ് ബാക്ക്. അതുൽ, എന്റെ മോനെ. അനന്യക്ക് ഈ ആക്സിഡന്റിനെ പറ്റി എന്തൊക്കെയോ അറിയാം. ഇത്രയും വലിയൊരു പ്രശ്നം നീരജിന് പറ്റിയപ്പോ ആ സംഭവമായി അറിഞ്ഞോ അറിയാതെയോ അമ്മന് ബന്ധമുണ്ട്. എന്റെ അനിയൻ അറിയില്ല നീ ഏത് അവസ്ഥയിലാണെന്ന്. രാത്രി കംപ്ലീറ്റ് റെസ്റ്റ് വേണം. രാവിലെ മുറിവ് വീണ്ടും ഡ്രസ് ചെയ്യണം. പിന്നെ ഇത് പെയിൻ കില്ലേഴ്സ് ആണ്, വേദന ഉള്ളപ്പോൾ കൊടുക്കണം. ശരി ശരി, ഞാൻ സോ മച്ച് ഡോക്ടർ. താങ്ക് യു. എന്തെങ്കിലും വേണമെങ്കിൽ എന്നെ വിളിച്ചാൽ മതി, ഞാൻ വന്നോളാം. ഗുഡ് നൈറ്റ്. അനന്യക്ക് ഈ ആക്സിഡന്റിനെ പറ്റി എന്തൊക്കെയോ അറിയാം. നീ നീ വളരെ സ്പീഡിലായിരുന്നു, മദ്യപിച്ച് വണ്ടി ഓടിച്ച് ജയിലിൽ പോകേണ്ടി വരും. റോഡിൽ മദ്യപിച്ച് ഡ്രൈവ് ചെയ്യുന്നവരെ ഞാൻ വെറുതെ വിടില്ല. ഈ അമ്മ എന്താ ഫോൺ എടുക്കാത്തത്? ഇനി എന്തെങ്കിലും പ്രശ്നത്തിൽ അകപ്പെട്ടോ? ഞാൻ അവിടെ അമ്മനെ കണ്ടതും കാണാത്തതും ഒരുപോലെയാ. ഇത്രയും വലിയൊരു പ്രശ്നം നീരജിന് പറ്റിയപ്പോ ആ സംഭവമായി അറിഞ്ഞോ അറിയാതെയോ അമ്മന് ബന്ധമുണ്ട്. ഇനി എന്ത് ചെയ്യും? പോലീസിനെ ഇൻഫോം ചെയ്യണ്ടേ? നീരജന്റെ ഒരു പോലീസ് അല്ലേ? എന്ത് ചെയ്യും ഒന്നും മനസ്സിലാവുന്നില്ല. എന്റെ അനിയൻ അറിയില്ല നീ ഏത് അവസ്ഥയിലാണെന്ന്. തീർച്ചയായും ഞാനായിരിക്കും തെറ്റിദ്ധരിച്ചത്. എനിക്ക് തന്നെയാവും തെറ്റ് പറ്റിയത്. എന്റെ അനിയൻ ഒരിക്കലും അങ്ങനെ ചെയ്യാനാവില്ല, ഒരിക്കലും. ലഡുവിൽ നിന്ന് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. നന്നായിട്ടുണ്ടോ? വെരി നൈസ്. കഴിക്ക് കഴിക്ക്, വയറ് നിറച്ച് കഴിക്ക്.
ശരി, ഇനി നീ പറ എയർപോർട്ടിൽ നിന്ന് പെട്ടെന്ന് നീ എങ്ങോട്ടാ പോയത്? ഞങ്ങളുടെയൊക്കെ നല്ല ജീവൻ പോയി. ഇങ്ങനെയൊക്കെ ആരെങ്കിലും സർപ്രൈസ് തരുമോ? എനിക്ക് എന്റെ അമ്മനിൽ നിന്ന് തന്നെ അറിയേണ്ടി വരും ശരിക്കും എന്താ നടന്നതെന്ന്. അതിനെനിക്ക് മിസ്സസ് വർമ്മയുടെ വീട്ടിൽ പോകേണ്ടി വരും. ഒരു വശത്ത് അമ്മൻ, മറുവശത്ത് നീരജ്, പിന്നെ അവന്റെ ആക്സിഡന്റും. ഏതായാലും ഇത്ര വലിയ സർപ്രൈസ് എനിക്കല്ലേ തരാൻ പറ്റൂ അച്ഛമ്മ. ഈ ശ്രേയ ചേച്ചി എന്താ സൈലന്റ് ആയിട്ടിരിക്കുന്ന? എന്നെ കണ്ടിട്ട് ഹാപ്പി അല്ലാന്ന് തോന്നുന്നു. അല്ല അല്ല, അങ്ങനെയൊന്നും അല്ല. അതിൽ നീ കഴിക്കയല്ലേ, അപ്പൊ ഞാൻ തന്നെ എന്തിനാ ഡിസ്റ്റർബ് ചെയ്യുന്നത്? പിന്നെ ഇത് കഴിക്ക്, ലഡു കഴിക്ക്, നന്നായി കഴിക്ക്, സമാധാനത്തോടെ വയറ് നിറച്ച് കഴിക്ക്, എന്നിട്ട് നമുക്ക് സംസാരിക്കാം. അതിൽ മോനെ, നീ നിന്റെ ചേച്ചിയുടെ എൻഗേജ്മെന്റ് മിസ് ചെയ്തു, അത് ശരിയാണെന്ന് തോന്നുന്നുണ്ടോ? എൻഗേജ്മെന്റ് മിസ് ചെയ്തു, ചിലപ്പോ ശ്രേയക്ക് അവളുടെ വിവാഹം തന്നെ മിസ് ചെയ്യേണ്ടി വരും. എന്നുവെച്ചാ? വായി എപ്പോഴും വിഷമല്ലാതെ ഒന്നും വരില്ല. ഇപ്പൊ എന്റെ അതുൽ ഇവിടെ ഇല്ലേ, ഇനി എല്ലാം ശരിയാകും. എന്റെ ശ്രേയയുടെ വിവാഹവും അതെ. ആ ചേച്ചി, യു ഡോണ്ട് വറി, ചേച്ചിയുടെ വിവാഹം നല്ല ആഘോഷത്തോടെ നടക്കും. അല്ലെങ്കിലും റിലേഷൻ രാജേശ്വരി വർമ്മയുടെ ഫാമിലിയോട്ടല്ലേ നടക്കുന്നത്, റൈറ്റ്? വളരെ ശരിയാ പറഞ്ഞു. ആ ചേച്ചി, അല്ല വുഡ് ബി ഹസ്ബൻഡിനെ എപ്പോ മീറ്റ് ചെയ്യിക്കും? അല്ലെങ്കിൽ ഒരു ഫോട്ടോ എങ്കിലും ഒന്ന് കാണിക്കേ. ഫോട്ടോ ഉണ്ടല്ലോ, ഒരു മിനിറ്റ് ഇത് നോക്ക്. പോലീസ് ഓഫീസറാ നീയേ, സൂക്ഷിച്ചിരുന്നു. ഇന്നലെ മുതൽ ഞാൻ ആകെ ടെൻസ്ഡാ, എനിക്ക് പേടിയായിട്ട് വയ്യ. ഏതാണ് ശരി, ഏതാണ് തെറ്റ്, ഒന്നും എനിക്ക് മനസ്സിലാവുന്നില്ല. ഞാൻ എന്താ ചെയ്യേണ്ടത്?